സതീശന്റെ ഒരു നീക്കങ്ങളും അദ്ദേഹത്തിന്റെ രീതികളൊക്കെ കണ്ടിട്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. അദ്ദേഹം ലീഡർ കെ കരുണാകരനോ ഉമ്മൻചാണ്ടിയോ എ കെ ആന്റണിയോ പോലുള്ള ഒരു ജനകീയനായ കോൺഗ്രസ് നേതാവാണോ? ഒരിക്കലുമല്ല. സതീശനെ രമേശ് ചെന്നിത്തലയെ ഒന്ന് തട്ടിമാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നത്. ആ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നിയമസഭയിലും പുറത്തും പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഒരു അധികാരത്തിലേക്ക് എത്തിക്കുവാനോ ഉള്ള ഒരു പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ നിശിതമായി വിമർശിക്കാൻ പറ്റുന്ന പല അവസരങ്ങളുണ്ടായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഒരു റോള് നിർവഹിക്കുവാൻ വി ഡി സതീശന് സാധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശത്രുത പി വി അൻവറിനോടാണ്. കാരണം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പി വി അൻവർ മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പി വി അൻവർ സർക്കാരിനെതിരെ വിമർശിക്കേണ്ട രീതിയിൽ വിമർശിക്കുന്നു, കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു, വ്യക്തമായ രീതിയിൽ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുന്നു. ഈ ഘട്ടത്തിലെല്ലാം സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോ പാലക്കാട് സതീശന്റെ പണി അൻവർ എടുക്കുന്നു. അത് എന്താ പ്രശ്നം അറിയോ? സതീശനും അൻവറൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അൻവർ പറഞ്ഞു സതീശനോട്, സതീശനെക്കാട്ടി എക്സ്പീരിയൻസ് എനിക്കുണ്ടെന്ന്. എക്സ്പീരിയൻസും പ്രവർത്തിച്ച് പരിചയവും കോൺഗ്രസ്സിലുണ്ട് എന്ന് അൻവർ സ്വയം അവകാശപ്പെടുന്നു. ഏറെക്കുറെ ശരിയുമാണ്. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച ആളാണ്, കരുണാകരൻ്റെ കൂടെ ഡി എ സിയിൽ പോയ ആളാണ്, രീതിയിലൊക്കെ പ്രവർത്തിച്ച നല്ല പരിചയമുള്ള ആൾ തന്നെയാണ്. പക്ഷെ എന്താ സംഭവിച്ചാൽ സതീശനും അൻവറും തമ്മിലൊരു ഈഗോ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അതുപോലെ ചേലക്കരയിലൊക്കെ അൻവറിൻ്റെ പിന്തുണ വേണ്ടെന്ന് പറയുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അവിടെ ഡി എം കെയുടെ സ്ഥാനാർത്ഥികളായിട്ട് രണ്ടുപേരെ നിർത്തിയിട്ടുണ്ട്. ഒന്ന് സുധീറിനെ ചേലക്കരയിൽ. ചേലക്കര എന്തായാലും ഇടതുപക്ഷം ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് കെ രാധാകൃഷ്ണൻ അവിടെ ജയിച്ച മണ്ഡലമാണ്. അവിടെ ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുൻ എം എൽ എ കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ട്? ഈ രമ്യ ഹരിദാസ് എന്ന ഒരു മുൻ എം പി കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ ചേലക്കര കൊടുന്ന് നിർത്തി. അപ്പോൾ ചേലക്കരയിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള സുധീറിനെ അവിടെ മത്സരിപ്പിക്കാതെ രമ്യനെ കൊടുന്ന് നിർത്തുകയും, കാരണം സുധീറിനോട് അവിടെ മത്സരരംഗത്ത് സജ്ജമാവാനാണ് കെ പി സി സി ആവശ്യപ്പെട്ടത്. അത് അതനുസരിച്ച് അദ്ദേഹം അവിടെ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ സജീവമാവുന്നതിനിടയിലാണ് ഒരു ഇറക്കുമതി രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നത്. പാലക്കാട് നോക്കൂ, അവിടെ പാലക്കാട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലേയും നിർത്തി. സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സ്വതന്ത്രമായ നിരീക്ഷണത്തിൽ ഇപ്പോഴത്തെ ഒരു നിരീക്ഷണത്തിൽ പാലക്കാട് ബി ജെ പിക്കും അതുപോലെ തന്നെ ചേലക്കര എൽ ഡി എഫിനും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് കിട്ടാണ്ടിരിക്കണമെങ്കിൽ, അവിടെ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ആ ഉള്ളിലുള്ള പക കുനുട്ട് ഇതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് പ്രായോഗിക രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാൻ സതീശൻ തയ്യാറാവണം. പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ സമയത്ത് തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ തൻ്റെ മുന്നണിക്കെതിരെ നിൽക്കുന്ന ആളുകളെ രാഷ്ട്രീയമായി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ പ്രകോപനം ചെയ്യണതിൽ കാര്യമില്ല, പ്രൊവോക്ക് ചെയ്യണതിൽ കാര്യമൊന്നുമില്ല. അവർ എങ്ങനെയാണ് തന്മയത്വത്തോട് കൂടെ നിർത്തി ഇലക്ഷൻ വിജയിക്കാന്നുള്ളത്. ഇവിടെ സതീശൻ പറഞ്ഞ അൻവറിൻ്റെ ഒരു ഡിമാൻഡും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. അൻവർ ഇങ്ങോട്ട് തമാശ കളിക്കേണ്ടതെന്ന്. സതീശനെ സംബന്ധിച്ചിടത്തോളം മുൻ പ്രതിപക്ഷ നേതാവ് എന്നൊരു, അല്ലെങ്കിൽ അടുത്ത വട്ടം വീണ്ടും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ചിലപ്പോൾ ഇരിക്കാൻ പറ്റിയേക്കാം, അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് സതീശനെ മാറ്റാൻ ആവശ്യപ്പെടും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തായാലും പരിഗണിക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് പൊതുജനത്തിന് പോലും തോന്നില്ല. ഇതാണ് ആ കാര്യത്തിൽ പറയാം. ഈ പിണറായി വിജയനെതിരെ പലപ്പോഴും ശബ്ദം ഉയർത്തേണ്ട സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കുന്ന ഒരു രീതി വി ഡി സതീശൻ, ഇതിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇവരുടെയൊക്കെ മിസ്റ്റേക്ക് അതെ. ഇവരൊക്കെ പിണറായി വിജയനെ ഭയങ്കര ബഹുമാനത്തോടുകൂടി കാണുകയാണ്. പിണറായി വിജയനും അതുപോലെ തന്നെ വി ഡി സതീശനും തമ്മിൽ ഒരു അന്തർധാര സജീവമായിട്ടുണ്ട്. അങ്ങനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ വി ഡി സതീശന് ഇപ്പൊ ഈ പാലക്കാട് സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള, സതീശനെ അവിടെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വിജയിക്കുക എന്നുള്ളത് സതീശന്റെ ഒരു എന്താ പറയാ ഒരു ഇമേജ് പ്രശ്നമാണ്. അപ്പൊ ഇത് രാഷ്ട്രീയമാണ്. ബി ജെ പിയിൽ പ്രശ്നങ്ങളുണ്ട്, സി പി എമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അത് എങ്ങനെയെങ്കിലും വോട്ടാക്കി ഇങ്ങോട്ട് മാറ്റിയെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള വിലപേശലും നടക്കും. അത് സ്വാഭാവികമായിട്ട് എനിക്ക് ബി ജെ പി വോട്ടുകളൊക്കെ ഒരു പക്ഷേ എങ്ങോട്ടും അറിയാൻ ചാൻസ് ഉണ്ട്, കോൺഗ്രസ്സിനും അറിയാൻ ചാൻസ് ഉണ്ട്. കാരണം അതിനുള്ള ചർച്ചകളൊക്കെ അവിടെ ഇവർ നടത്തും. കാരണം ഇവരുടെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ പിണറായി വിജയനെ വലിയ ബഹുമാന ഭക്തി ബഹുമാനത്തോടുകൂടിയിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവരോടൊന്നും ഒരു ബഹുമാനമല്ല. അദ്ദേഹം നിലപാടുള്ളാളാണ്. അദ്ദേഹത്തിനറിയാം ഇതൊക്കെ എന്നെപ്പോൾ ബഹുമാനിക്കണത് ഒരു കാര്യലാഭത്തിന് വേണ്ടിയാണ്, അല്ലാണ്ട് ഇത് ഇവരൊക്കെ തന്നെയാണല്ലോ നമ്മൾ എതിർത്തിരുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം, സതീശനെ സംബന്ധിച്ചിടത്തോളം, സതീശൻ ഈ സഭാ ടി വി നിയമസഭയുടെ ചാനലാണ്, സഭാ ചാനലിൽ പിണറായി വിജയനായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു അഭിമുഖം നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു.
ആ അഭിമുഖം കാണുമ്പോ ഒരു രാജാവിനെ അഭിമുഖം ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയത്, സതീശന്റെ സംസാരവും വിനയവും ആ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോ. പക്ഷേ പിണറായി എന്ന് പറഞ്ഞാല് അത് വേറെ ജനുസാണ്, അദ്ദേഹത്തിന്റെ രീതി വേറാണ്, അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കും. ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ ആൾക്കാർ മറന്നില്ലേ, അൻവർ കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ ഇന്ന് ചിത്രത്തിലുണ്ടാവും, അതൊക്കെ ആൾക്കാർ മറന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായ ഒരു രീതികളുണ്ട് പൊളിറ്റിക്കൽ. ശത്രുവിന്റെ ശത്രു എന്ന ഒരു നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എം അൻവറിനെതിരെ സംസാരിച്ചു തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലക്ക് അൻവറിനെ സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് അൻവറിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു സാഹചര്യം കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ തികച്ചും അവഹേളിക്കുന്ന രീതി കാണുന്നു. സതീശനെതിരെ ഒരു ബോംബ് അൻവറിന്റെ കയ്യിലുണ്ട്, ചാവക്കാട്ട് കൂടെ, ചാവക്കാട് നിന്ന് കണ്ടെയ്നർ വഴി കോടികള് സതീശൻ എന്ത് ചെയ്ത് ഇലക്ഷന്റെ സമയത്ത് കടത്തിയെന്നാണ് അൻവർ ആരോപിച്ചത്. വെറുതെ പുറത്തുനിന്ന് ആരോപിച്ചതല്ല, നിയമസഭയിൽ നിന്ന് ആരോപിച്ചാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് അൻവർ അത് എന്ത് ചെയ്യണത്, പുറത്തു വിടാതിരിക്കുന്നത്. അൻവർ പറഞ്ഞത് അതിലൊക്കെ തെളിവുണ്ടെന്നാണ്, അതിലൊക്കെ അദ്ദേഹത്തിന്റെ തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നണത് സതീശനെതിരെ അടുത്ത എനിക്ക് അൻവറിന്റെ ശത്രു പിണറായി വിജയനായിരിക്കില്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ഒരു നിലമ്പൂർ കാടുകളിലൂടെ ഒരു ഒറ്റക്കൊമ്പനുണ്ടല്ലോ, ഒരു പകയോടുകൂടി നടക്കണേ. പിണറായി വിജയനോടുള്ള പകക്ക് മാറി, ഇനി എനിക്ക് തോന്നുന്നത് സതീഷിനോടായിരിക്കും ആ പക വരുന്നത്. സതീഷിന്റെ രീതികൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, സതീഷിന്റെ രീതി ഒരിക്കലും ഒട്ടും പ്രായോഗികമല്ല, അതൊക്കെ ഒരു പക്വതല്ല, പക്വത മീൻസ് രാഷ്ട്രീയമായ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെയോ കരുണാകരന്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ആവില്ല. രമേശ് ചെന്നിത്തല ആവണം നമുക്ക്, അതാണ് നമ്മുടെ ആവശ്യം ചെയ്യൽ. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല തന്നെ കോൺഗ്രസ് വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ വരണം എന്നാണ് എന്റെ വ്യക്തിപരമായ നിരീക്ഷണം, ഒരു അഭിപ്രായം. അത് അങ്ങനെ പറയാനുള്ള ഫ്രീഡം നമുക്ക്. തലയിരിക്കുമ്പോൾ വാലാടുന്നു എന്ന രീതിയിലേക്ക് തലനെ വെട്ടിയിട്ട് കോൺഗ്രസിലതൊക്കെ പറ്റും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മേലോട്ട് കയറി, അത് ഇവരൊക്കെ പറഞ്ഞ ആളുകളൊക്കെ അങ്ങനെ തന്നെ. രമേശ് ചെന്നിത്തല ആവട്ടെ, കരുണാകരനൊക്കെ വെട്ടിയിട്ട് തന്നെയാണ് ആളും ആയത്. ഉമ്മൻചാണ്ടി ആയാലും കരുണാകരനെ സതീശൻ പോരാ, വി ഡി സതീശൻ പോരാ എന്നാണ് നമുക്ക് പറയാം. വി ഡി സതീശൻ പോരാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടിൽ അധികം എടുക്കുന്ന ഒരു തീരുമാനം ശരിയല്ല.